അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള ഒരു ടേസ്റ്റി മജ്ബൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിന് ഞാൻ ആദ്യയുടെ 2.5 kg ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ 8 പച്ചമുളക്, 1 നീരുള്ളി, 3 വെളുത്തുള്ളി, മീഡിയം സൈസ് ഇഞ്ചി. ഇനി ഇതിനെല്ലാം നല്ല ഫൈനായിട്ട് ജ്യൂസ് ജാറിലിട്ട് അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നാൽ നമുക്കിത് നന്നായിട്ട് അടിഞ്ഞു കിട്ടും. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ഡ്രോപ്സ് റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജെൽ കളറാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കനൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 നീരുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പാട്ട വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറുവപ്പട്ട, കറിയാമ്പൂ, ആവശ്യത്തിന് ഉപ്പ്, 2 ഡ്രോപ്സ് ഫുഡ് കളർ, 2 ടേബിൾ സ്പൂൺ നെയ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കഴുകി വൃത്തിയാക്കി 2 കിലോ ടൈഗർ അരി നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെക്കാം. 2 വിസിൽ വരെ പൊപ്പിക്കാം. ഇപ്പോഴത്തെ 2 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഇതിലേക്കും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ എണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 3 നീരുള്ളി മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നീരുള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് അടിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റാം. ഇപ്പോൾ തക്കാളിയും നീരുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയില ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലോടെയുള്ള ആ മസാല ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഓയിലോടെയുള്ള ആ മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മൊത്തം ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയില വിതറിയതിനു ശേഷം ഇതിനെ 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്.
നിങ്ങളിത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ നോട്ടിഫിക്കേഷനായി തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക.